നമ്മൾ എന്ത് ചെയ്താലും അത് മുകളിൽ ഒരാൾ കാണുന്നുണ്ടെന്നൊക്കെ നാം പറയാറുണ്ടാകും. എന്നാൽ യഥാർത്ഥത്തിൽ നാം പോലും അറിയാതെ നമ്മുടെ പല ദൃശ്യങ്ങളും പല സുരക്ഷാ ക്യാമറകളിലും മറ്റും പതിയുന്നുണ്ടാകും. ഇത്തരത്തിൽ CCTV ക്യാമറയിൽ പതിഞ്ഞ ഏറെ അപൂർവമായ 10 സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഉറക്കത്തിൽ ഉഗ്രവിഷമുള്ള പാമ്പിന്റെ കടിയേൽക്കുന്ന സ്ത്രീയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ മുതൽ ഒരു പൂച്ചയെ പിന്തുടരുന്ന ആത്മാവിന്റെ വീഡിയോ വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ സിംഹവുമായി നേർക്കുനേർ വരുന്ന ഇന്ത്യൻ കർഷകന്റെ വീഡിയോയും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 10, സെക്യൂരിറ്റി ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ആദ്യം തന്നെ നാം കാണുവാൻ പോകുന്നത്. ബാർബാറോഗ്രസ് എന്ന സ്ത്രീയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയായിരുന്നു. രാത്രി വീടിന്റെ പിറകുവശത്തെ വാതിൽ അടയ്ക്കുവാൻ മറന്നതുമൂലം ഒരു അതിഥി അവരുടെ വീടിനുള്ളിലേക്ക് കടന്നു വരികയായിരുന്നു. സാമാന്യ വലിപ്പമുള്ള ഒരു കറുത്ത കരടിയായിരുന്നു അത്. ഇത് മനസ്സിലാക്കിയ വീട്ടിലുണ്ടായിരുന്ന ബർബ വീട്ടിലെ ഒരു മുറിക്കുള്ളിൽ കയറി വാതിലടയ്ക്കുകയും ചെയ്തു. കരടി വീട്ടിൽ നിന്നും പിന്മാറുന്ന സമയം വരെ അതിനുള്ളിൽ ഇരിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ സമയമത്രയും കരടി വീടിനകത്തുകൂടി ഭക്ഷണത്തിനായി അലഞ്ഞു നടക്കുകയായിരുന്നു. ഇതിന്റെ എല്ലാം വ്യക്തമായ ദൃശ്യങ്ങൾ വീട്ടിലുണ്ടായിരുന്ന ക്യാമറയിൽ പതിയുകയും ചെയ്തിരുന്നു. നമ്പർ 9, മറ്റൊരു ഭീതിജനകമായ ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പാദരാത്രിയോട് അടുക്കുന്ന സമയം ഒരു വെള്ളസാരി ധരിച്ചിരിക്കുന്ന സ്ത്രീരൂപം വീടിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടർന്നുള്ള കാഴ്ചകൾ വളരെ അമ്പരപ്പുണ്ടാക്കുന്നതാണ്. അതൊരു മനുഷ്യ സ്ത്രീ തന്നെയാണോ അതോ ഏതെങ്കിലും രീതിയിലുള്ള പ്രേതഭൂതമാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയേക്കാം. അത്രയ്ക്കും വിചിത്രവും ഭയാനകവുമായിരുന്നു ഈ സ്ത്രീയുടെ രൂപവും ചലനങ്ങളും. ഇവർ കാണിച്ചു കൂടുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടെയുള്ള ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വീടിന് മുന്നിലുണ്ടായിരുന്ന CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങളെല്ലാം പകർന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും അല്പനേരത്തെ പ്രകടനത്തിന് ശേഷം ഈ സ്ത്രീരൂപം തിരികെ പോവുകയും ചെയ്തു. നമ്പർ 8, കുറച്ച് ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. 2014 December 12 ചൈനയിലെ ഹൈനാൻ പ്രവിശ്യയിൽ നിന്നുമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. കമിതാക്കളെ പോലെ തോന്നുന്ന യുവതിയും യുവാവും മഴയത്തുകൂടെ ഓടി വരികയാണ്. പെട്ടെന്നതാ ആ സ്ത്രീ റോഡിലുണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് ചാടി പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ യുവാവ് ഈ സ്ത്രീയെ കുഴിയിലേക്ക് തള്ളിയിടുന്നതാണ്. തള്ളിയിട്ടതിനു ശേഷം ആ സ്ത്രീ ഉയർന്നു വരാതിരിക്കുവാൻ വേണ്ടി പല രീതിയിൽ ഇയാൾ ആ കുഴി അടയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻപ് മനസ്സിലുണ്ടായിരുന്ന വൈരാഗ്യത്തിന് പുറത്തായിരുന്നു ഇത്തരമൊരു നീക്കം ഉണ്ടായത്. ഭാഗ്യവശാൽ ഈ സ്ത്രീക്ക് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. തുടർന്ന് ഈ യുവാവിനെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയും ഇയാൾക്ക് തക്കതായ ശിക്ഷ നൽകുകയും ചെയ്തു. നമ്പർ 7, ഷിർദി സായിബാബ എന്നറിയപ്പെടുന്ന സായിബാബ ഒരു ഇന്ത്യൻ ആത്മീയ ഗുരുവാണ്. 1938 ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിതകാലത്തും അതിനുശേഷവും ഇദ്ദേഹത്തിന് നിരവധിയായി ഭക്തരും ആരാധകരുമായിരുന്നു ഉണ്ടായിരുന്നത്. 1918 October 15 ഇദ്ദേഹം മരിക്കുന്നത്. സായിബാബ പുനർജനിക്കപ്പെട്ട് വന്നിരിക്കുകയാണെന്ന് ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെടുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ക്ഷേത്ര പരിസരത്തേക്ക് വെളുത്ത വസ്ത്രവും ധരിച്ച് ഒരു സഞ്ചിയും തോളിൽ തൂക്കി ഒരു വ്യക്തി നടന്നു വരികയാണ്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പല ആളുകളും ഇത് സായിബാബ ആണെന്ന് തറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. നമ്പർ 6, മൂത്രശങ്കയുണ്ടായാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. അതൊരു നഗരത്തിന് നടക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദികളിലോ ആണെങ്കിൽ കാര്യം തീർന്നത് തന്നെ. എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഒരു ആമസോൺ ഡെലിവറി ബോയ് ആണ് ഈ വീഡിയോയിലെ താരം. ഒരു വീട്ടിൽ ഡെലിവറിക്ക് എത്തിയ ഇയാൾ കാർ നിർത്തി ഇറങ്ങുകയാണ്. ഉടനെ തന്നെ വളരെ കൃത്യമായി ഡെലിവറി നടത്തി തിരിച്ചു വന്നതിനു ശേഷം ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ഗേറ്റിന്റെ ഒരു ഭാഗത്ത് മൂത്രമൊഴിക്കുകയായിരുന്നു. അത് നമുക്ക് സ്വാഭാവികമായി തോന്നിയേക്കാം. എന്നാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇയാൾ ആ വീടിന്റെ മുന്നിലുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും മൂത്രമൊഴിക്കുകയും ചെയ്യുകയായിരുന്നു. ഡെലിവറിക്കിടെ വീട്ടുടമസ്ഥനുമായി നടത്തിയ വാഗ്വാദമായിരിക്കും ഇയാളെ ഇത്തരമൊരു കാര്യത്തിന് പ്രേരിപ്പിച്ചത്. നമ്പർ 5, പ്രേതബാധയെക്കുറിച്ച് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉള്ളവരായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ. ഇത്തരം കാര്യത്തിൽ വിശ്വാസമുള്ള ആളുകളും ഇതൊക്കെ വെറും മിഥ്യാധാരണയാണെന്ന് പ്രസ്താവിക്കുന്ന ആളുകളുമുണ്ട്. ഇത്തരത്തിൽ പ്രേതബാധയുടെ സാന്നിധ്യം വെളിവാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാറുകൾ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്തിന്റെ മുന്നിലൂടെ ഒരു വെളുത്ത നിറത്തിലുള്ള പൂച്ച കടന്നു പോവുകയാണ്. എന്നാൽ അതീവ ശ്രദ്ധയോടുകൂടി നോക്കിയാൽ ഒരു അദൃശ്യരൂപം ഈ പൂച്ചയുടെ പിറകിലൂടെ നടന്നു വരുന്ന രീതിയിലാണ് ഇത് കാണുവാൻ സാധിക്കുന്നത്. വായുവിലൂടെ ഒഴുകി നീങ്ങുന്നു എന്ന് തോന്നത്തക്ക വിധത്തിലാണ് ഈ പൂച്ചയുടെ പോക്ക്. നമ്പർ 4,
ആമസോൺ ഡെലിവറി ബോയിയുടെ രസകരമായ ഒരു വീഡിയോ നാം നേരത്തെ കണ്ടിരുന്നു. സമാനമായ രീതിയിലുള്ള മറ്റൊരു വീഡിയോ ദൃശ്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു വ്യക്തി തന്റെ ഡെലിവറി പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ പോകുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. ഒരു തരത്തിൽ നോക്കിയാൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഡെലിവറി ബോയികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സമയത്തിന് തന്റെ ജോലികൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി മരണപ്പാച്ചിലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ വൈകുംതോറും കസ്റ്റമേഴ്സിന്റെ പരാതികൾ വേറെയും. ഡെലിവറി കഴിഞ്ഞു പോകുന്ന ഡെലിവറി ബോയ് മുറ്റത്ത് വരച്ചിട്ടുണ്ടായിരുന്ന കളങ്ങളിലൂടെ വളരെ കൃത്യമായി പ്രത്യേക താളത്തിൽ ചാടിപ്പാടി പോവുകയാണ്. വെറുതെ ചാടുക എന്നതിലുപരി വളരെ രസകരമായി ഒരു നർത്തകന്റെ മെയ്വഴക്കത്തോടു കൂടിയാണ് ഇയാൾ ചാടിപ്പാടി പോകുന്നത്. വീട്ടുടമസ്ഥനാണ് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. നമ്പർ 3. ഇന്ത്യയിലെ തന്നെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും പകർത്തിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് ഗുജറാത്തിലെ അംലേരി എന്ന പ്രദേശത്ത് നിന്നാണെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയിലെ കർഷകർ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇന്നത്തെ കാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ഷോഭങ്ങളായും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളായും ഇതുകൂടാതെ വന്യജീവികളുടെ കടന്നുകയറ്റവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ക്ഷീര കർഷകന്റെ തൊഴുത്തിലേക്ക് ഒരു വലിയ സിംഹം എത്തുകയായിരുന്നു. തുടർന്ന് തൊഴുത്തിലുണ്ടായിരുന്ന പശുക്കൾ ഒച്ചയുണ്ടാക്കി ഓടുകയും ചെയ്തു. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ഉടമയെ കണ്ട് സിംഹം ഓടിമാറുകയും ചെയ്തു. എങ്കിലും ഇവിടെയുണ്ടായിരുന്ന ഒരു പശുക്കുട്ടിയെ ഈ സിംഹം കൊന്നിരുന്നു. സാമാന്യ വലുപ്പമുള്ള ഒരു ആൺ സിംഹമായിരുന്നു അത്. നമ്പർ 2. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും കാണുവാൻ കഴിയുന്ന ഒരു ജീവി തന്നെയാണ് അണ്ണാനുകൾ. ഇന്ത്യൻ പുരാണമായ രാമായണത്തിൽ വരെ ഈ ജീവിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പല ആളുകളും വളർത്തുമൃഗമായും ഇവയെ ഉപയോഗിച്ചു വരുന്നുണ്ട്. എല്ലാ സമയവും സജീവമായിരിക്കുന്ന ഒരു ജീവി കൂടിയാണിത്. ഈ രീതിയിൽ ഒരു അണ്ണാന്റെ വളരെ രസകരമായ ഒരു വീഡിയോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. വിശന്നു വരഞ്ഞെത്തിയ അണ്ണാന്റെ മുൻപിൽ കണ്ടത് കിളികൾക്കായി ഭക്ഷണം ഇട്ടുവെച്ച് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ജാറാണ്. ഈ ഭക്ഷണം എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അണ്ണാൻ ഈ ജാറിൽ അള്ളിപ്പിടിച്ച് ഇതിന്റെ ഒരു ഭാഗം കറക്കുവാൻ ആരംഭിച്ചു. കുറേയധികം സമയം അണ്ണാൻ ഇതിനായി ചിലവഴിക്കുകയുണ്ടായി. നമ്പർ 1. പാമ്പുകളുടെ കടി ഏറെ വേദനാജനകമായ രീതിയിലുള്ള മരണമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കൂടാതെ പാമ്പുകളുടെ ആക്രമണം ഏറെ വേഗതയിലുമാണ് ഉള്ളത്. കണ്ണിമ ചിമ്മുന്ന സമയം കൊണ്ട് ഇവ ഇരയെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്താകമാനം ഒരു വർഷം 81,000 ആളുകളാണ് പാമ്പുകടിയേറ്റ് മരണപ്പെടുന്നത്. തായ്ലാന്റിൽ നിന്നും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാമ്പിന്റെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉറങ്ങിക്കിടക്കുകയായിരുന്ന 75 വയസ്സായ ഒരു സ്ത്രീയുടെ കാലിൽ വീടിനുള്ളിലേക്ക് എത്തപ്പെട്ട ഒരു പാമ്പ് ആഞ്ഞു കൊത്തുകയായിരുന്നു. ഉടനെ തന്നെ ഈ സ്ത്രീ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിളിക്കുകയും ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ഈ പാമ്പ് ബാത്റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തും.